എപ്പോഴും ആരെങ്കിലും ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അന്ന് അതെനിക്ക് നമുക്ക് തെറ്റായി തോന്നി, പക്ഷെ ഇന്ന് സത്യമാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന് രാജ്യത്തിനെ പിടിച്ചെടുത്തിട്ട് വേറെ കുറേ കള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ചൂഷണം എന്ന് പറയുന്നത് എന്നേക്കും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ദിശയിൽ പോയാലും വർഗീയത, അടി, ഒരാളെ ഇനി ഒരാൾ ചൂഷണം ചെയ്യുന്നത്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല ചെയ്യുന്നത്, ഇത് തീരാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭുപാദരുടെ ഗുരു പറഞ്ഞു, ഇത് ഒരിക്കലും തീരത്തില്ല. എന്ന് മനുഷ്യൻ്റെ ഹൃദയം വിശാലമാകുമോ, മറ്റുള്ളവരെ അവൻ തന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ തയ്യാറാകുമോ, തൻ്റെ താല്പര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻപന്തി കൊടുക്കാൻ തയ്യാറാകുമോ, അന്നേ സമാധാനമുണ്ടാവുള്ളൂ. സ്നേഹമുള്ള ഇടത്തിൽ ശത്രുത ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു. അത് ശരിയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് നമുക്ക് അമിതമായ സ്നേഹമുണ്ടെങ്കിൽ അവൻ എത്ര തെറ്റ് ചെയ്താലും അത് നമുക്ക് തെറ്റായിട്ടേ തോന്നില്ല. സ്നേഹം ശരിയിനെയും തെറ്റിനെയും മറികടക്കും. അത് കേട്ട പ്രഭുപാദർക്ക് അപ്പത് ബോധ്യപ്പെട്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി. ഭഗവത്ഗീതയുടെയും ഭാഗവതത്തിൻ്റെയും സന്ദേശം ലോകം മുഴുവനും പ്രചരിപ്പിക്കണം. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയം വിശാലമാകും, എല്ലാവരുടെ ഹൃദയത്തിലും സ്നേഹം കൊണ്ട് നിറയും. ശത്രുത, ഞാൻ വലുതാണ് ചെറുതാണ് എന്നുള്ള ഭാവമെല്ലാം മാറും എന്ന് പ്രഭുപാദർ മനസ്സിലാക്കി. അദ്ദേഹം ക്രമേണ ആ ദൗത്യത്തിലോട്ട് മുന്നോട്ട് അടി വെച്ച് തുടങ്ങാനും തുടങ്ങി. പക്ഷേ സാധിച്ചില്ല. ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. തൻ്റെ വീട്ടിൽ പോലും ആധ്യാത്മികതയ്ക്ക് ആരുമേ വില കൽപ്പിച്ചില്ല. ശ്രീല പ്രഭുപാദർ രാത്രികളോളം ഇരുന്ന് കണ്ണടയ്ക്കാതെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് സംസ്കൃത ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം തർജ്ജിമ ചെയ്തു. ഒരു ദിവസം അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കെട്ടുകെട്ടായി തർജ്ജിമ ചെയ്തു വെച്ചിരുന്ന കടലാസ് ഒന്നും കാണുന്നില്ല. ഭാര്യയെടുത്ത് ചോദിച്ചു, ഞാൻ ഇവിടെ വെച്ചിരുന്ന കടലാസ് എവിടെ എന്ന് ചോദിച്ചു. ഭാര്യയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെല്ലാം ഞാൻ പഴയ പേപ്പറുകാരനെടുത്ത് വിറ്റു ചായപ്പൊടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. പ്രഭുപാദരുടെ ഹൃദയം സ്തംഭിച്ചുപോയി. ഹൃദയം പൊട്ടി ചോരയാണെന്ന് കണ്ണീരായി അദ്ദേഹം ചൊരിഞ്ഞത്. ഇത്ര മാസമെടുത്ത് വർഷങ്ങളെടുത്ത് ഞാൻ തർജ്ജിമ ചെയ്തു വെച്ചതെല്ലാം എൻ്റെ പത്നി നിസാരമായി പഴയ പേപ്പറുകാരന് കൊടുത്ത് ചായപ്പൊടി വാങ്ങിച്ചല്ലോ. അദ്ദേഹം ഹൃദയം പൊട്ടി ചോദിച്ചു, നിനക്ക് ചായ വേണോ ഞാൻ വേണോ? അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു. അന്ന് പ്രഭുപാദർ സന്യാസം എടുക്കണം എന്ന് വിചാരിച്ചു. ഉടനെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ഉടുത്ത വസ്ത്രത്തോട് കയ്യിൽ ഒരു കെട്ട് ഭാഗവത പുസ്തകവും എടുത്തിട്ട് അദ്ദേഹം ചെന്ന് വൃന്ദാവനം ഉത്തർപ്രദേശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലത്തിൽ ചെന്നിട്ട് ചെറിയ ഒരു 5 അടിക്ക് 5 അടി വീതിയുള്ള, അതായത് സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ശവക്കുഴി എടുക്കുന്ന വലിപ്പമുള്ള ഒരു മുറിയിൽ കയറി ഒരു ദിവസം ഒരു ചപ്പാത്തിയും കഴിച്ചുകൊണ്ട് അദ്ദേഹം ഏകദേശം 10 വർഷത്തോളം ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും അദ്ദേഹം തർജ്ജിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനെ നഗരവീഥികളിലെല്ലാം കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വൃദ്ധൻ വന്ന് ഭാഗവതം പറയുമ്പോൾ ആര് കേൾക്കാനാ? എല്ലാവരും അദ്ദേഹത്തിനെ പരിഹസിച്ച് പുറന്തള്ളി. അങ്ങനെ അദ്ദേഹത്തിന് ആരോ ഒരു ഫ്രീ ടിക്കറ്റ് തന്ന് ഒരു ചരക്ക് കപ്പലിൽ കയറി ആഴ്ചകളോളം യാത്ര ചെയ്താണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്. പോകുന്ന വഴിക്ക് 2 ദിവസം തുടർച്ചയായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. തൻ്റെ ശരീരത്തിലുള്ള സർവത്ര നരമ്പുകളും വലിച്ചു പിടിച്ച് ഹൃദയം ആ വേദന അദ്ദേഹം തുടർന്ന് 2 ദിവസം അനുഭവിച്ചു. അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമില്ല, കിടപ്പാടിയില്ല. പലരുടെ വീട്ടിലും പല സ്ഥലങ്ങളിലും ചെന്ന് അഭയം പ്രാപിച്ചു. അവസാനം അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലം കൊടുത്തത് കുറേ കഞ്ചാവ് വലിക്കുന്ന ചെറുപ്പക്കാരാണ്. അവർ രാവിലെ വലിയ സ്നേഹത്തോടെയൊക്കെ പെരുമാറും. വൈകുന്നേരമാവുമ്പോൾ
പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വലിച്ചെറിയുകയും അദ്ദേഹത്തിൻ്റെ പെട്ടി വലിച്ചെറിയുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്യും. അവരുടെ കൂടെ ഒരു കൊല്ലം ക്ഷമയോട് കഴിയും. അതിൽ എത്രയോ വ്യക്തികളെ അദ്ദേഹം പൂർണ്ണമായ ഭക്തരാക്കി. നമ്മുടെ ഭാരതത്തിൽ ഒരാളെ കൃഷ്ണഭക്തനാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. നമുക്കെല്ലാവർക്കും ഭാഗവതം, രാമായണം, കൃഷ്ണ എല്ലാം അറിയാവുന്നതാണ്. പക്ഷേ വിദേശത്ത് ഇതോട് യാതൊരു ബന്ധവുമില്ലാതെ സദാസമയവും കഞ്ചാവും വലിച്ച് നടക്കുന്നവരെ ആ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. അതുമാത്രമല്ല, അവരെല്ലാം പൂർണ്ണമായ സസ്യബുക്കായി അദ്ദേഹം മാറ്റുകയും ചെയ്തു. അങ്ങനെ ആയിരം ആയിരം ജനങ്ങളുടെ ജീവിതത്തിലാണ് അദ്ദേഹം നല്ല ഒരു വിളക്ക് തെളിച്ചത്. അപ്പോൾ സന്യാസിവര്യന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് മെഴുകുതിരി പോലെയാണ്. സ്വയം കത്തി ആത്മഹത്യ ചെയ്തുകൊണ്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു ജീവിതം. ഇപ്പം ഇവിടെ കപില വാസുദേവൻ അവസാനം ശരണാഗതിയും സർവസംഗ പരിത്യാഗത്തിനെ കുറിച്ചാണ് ഉപദേശിക്കുന്നത്. എത്രയ്ക്കും ഞാൻ അത്രയ്ക്കും ജീവിതത്തിൽ സുഖമുണ്ടാകത്തില്ല. ഓരോന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വിടുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മസംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഉപനിഷത്തുകളിൽ മനുഷ്യൻ്റെ മനസ്സിനെ ഒരു കുരങ്ങായിട്ടാണ് പറയുന്നത്. ചെറിയ വായുള്ള കലത്തിനകത്ത് ഒരു ഭക്ഷണ പണ്ടം ഉണ്ടായി. ഒരു കുരങ്ങൻ ചെന്നിട്ട് ആ കലത്തിൻ്റെ അകത്ത് കൈവിട്ട് അതിനകത്തുണ്ടായിരുന്ന ഭക്ഷണത്തിനെ അങ്ങ് ഇറുകെ പിടിച്ചു. എത്ര കൈ പുറത്ത് വലിച്ചിട്ടും കൈ വരുന്നില്ല. കാരണം ഭക്ഷണത്തിനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കുരങ്ങൻ്റെ കൈ വിരിഞ്ഞിരിക്കുകയാണ്. ഈ ചെറിയ ദ്വാരം കലത്തിൻ്റെ വായിൽ കൂടെ പുറത്തു വരുന്നില്ല. ആൾക്കാർ പറയുക കുരങ്ങൻ്റെ അടുത്ത്, ആ പിടിവിട്, നിൻ്റെ കൈ പുറത്തു വരുമെന്ന്. പക്ഷെ കുരങ്ങൻ പിടിവിടാൻ തയ്യാറായില്ല. ഇതുപോലെ തന്നെയാണ് മനസ്സ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാവരും ബദ്ധജീവാത്മാക്കളായി ഒരു ജയിലിനകത്ത് ജയിൽ പുള്ളി കിടക്കുന്നത് പോലെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കാം. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന താക്കോലും നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു ജയിൽ പുള്ളി എങ്ങനെ ജയിലിലിരുന്ന് പുറത്തു പോകണം എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ ജയിലിനകത്തിരുന്നിട്ട് ആ മുറിക്കകത്ത് ഒരു ടി വി ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ആ ഫ്ലോറെല്ലാം ഒന്ന് ടൈൽസ് ആണെങ്കിൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടണം. എന്ന് വെച്ചാൽ ദുഃഖത്തിലിരുന്ന് മോചനം കിട്ടണം. ഇന്ന് കലികാലത്തിൽ നോക്കിക്കോളും, ഭൂമിയിലുള്ള 90% ആൾക്കാരുടെ ജീവിതത്തിലും ദുഃഖമാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ ദുഃഖിച്ച് വിഷമിക്കുകയാണെന്ന്. പക്ഷേ വെളിയിൽ വരുന്ന മാർഗം ഭാഗവതം പറയുന്നുണ്ട്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിംപരം. നിരന്തരം പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും ദൈവത്തിൻ്റെ നാമം നിരന്തരം ജപിക്കുവാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിലുള്ള സർവത്ര കൽമശങ്ങളിലിരുന്നും നമുക്ക് രക്ഷപ്പെടാം എന്ന് ഭാഗവതം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഭാഗവതത്തിൻ്റെ ഈ താളുകളിൽ കൂടെ അത് ചെയ്യാൻ ഉള്ള പ്രേരണ നമ്മളിൽ ഉണ്ടാകും. ഭാഗവതത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ക്രിയായ ധ്യായത്തും വിഷ്ണു ത്രേതായാം യജതോമഹി ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തനാം. സത്യയുഗത്തിൽ പലതരത്തിലുള്ള യാഗങ്ങളും ഹോമങ്ങളും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. വലിയ വലിയ യജ്ഞവേദികളൊക്കെ ഉണ്ടാക്കിയിട്ട് പവിത്രമായ ദ്രവ്യങ്ങളെ ഹവിസായി സമർപ്പിച്ചിട്ട് ഇതെല്ലാം സത്യയുഗത്തിൽ നടക്കുമായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ഇതൊന്നും നടക്കത്തില്ല. ശുദ്ധമായ പാല് കിട്ടാനില്ല, നെയ്യ് കിട്ടാനില്ല, ഒരു ദ്രവ്യവും പരിശുദ്ധമായി കിട്ടുന്നില്ല. പിന്നെ പണത്തിനോട് താല്പര്യമില്ലാത്ത ഒരു ബ്രാഹ്മണനും കിട്ടാനില്ല കലിയുഗത്തിൽ. അപ്പം കലിയുഗത്തിൽ യജ്ഞഹോമങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ക്രിയായ ധ്യായത്തും വിഷ്ണു ത്രേതായാം യജതോമകൈ ദ്വാപരേ പരിചര്യായാം. പിന്നെ മറ്റുള്ള യുഗങ്ങളിൽ തപശ്ചര്യ അനുഷ്ഠിക്കുക. വനത്തിൽ ചെന്ന് ഒരു കാലിൽ നിന്ന് കൈകളൊക്കെ ആകാശം നോക്കി ഉയർത്തി
ആഴ്ചകളോളം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്ന് തപസ്യ. ഇതൊന്നും ഇന്ന് കാലത്ത് നടക്കത്തില്ല. ദ്വാപരേ പരിചര്യായ വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ച് വലിയ പൂജാ പുരസ്കാരമൊക്കെ ചെയ്ത് ദൈവത്തിനെ ആരാധിക്കാന്ന് വെച്ചാൽ അതും കലികാലത്തിൽ നടക്കുന്നതല്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, കലൗ തദ് ഹരികീർത്തന. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമാനായ മനുഷ്യൻ അല്പം സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ദിവസവും ഒരു സ്ഥലത്തിരുന്ന് അദ്ദേഹം ഉച്ചരിക്കുന്ന മന്ത്രത്തിൽ പൂർണ്ണ ശ്രദ്ധയോട് അദ്ദേഹത്തിന് നാമം ജപിക്കാൻ സാധിക്കുമെങ്കിൽ കലികാലത്തിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും. ഇതല്ലാതെ വേറെ ഒരു മാർഗം വേദങ്ങളിൽ ഇല്ല എന്നാ പറയുന്നത്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ ഹി കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യത. ഹരിയുടെ നാമമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് മൂന്ന് പ്രാവശ്യം വേദങ്ങൾ ഊന്നി പറയാം. ശ്രീ ചൈതന്യ മഹാപ്രഭു കലികാലത്തിൽ നാമപ്രചരണാർത്ഥമാണ് അദ്ദേഹം അവതാരം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹരിദാസ് ടാക്കൂർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു ഭക്തനുണ്ടായി. അതൊരു വളരെ രസകരമായതും നമുക്ക് മനസ്സിലാക്കേണ്ടതുമായ ഒരു ഭാഗമാണ്. അദ്ദേഹം ജീവിതത്തിൽ കഴിവതും ഭൗതികമായ വാക്കുകൾ ഉപയോഗിക്കാറേയില്ല. ആരെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ പോലും ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തന്നെ മറുപടി പറയും, ആ കൃഷ്ണ കൃഷ്ണ എന്ന് പറയും. എവിടെയാ പോകുന്നത്? കൃഷ്ണ കൃഷ്ണ. എത്ര സാധിക്കുമോ അത്രയ്ക്കും ലൗകിക വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല. അത് ശരിയാണ്, വേദങ്ങളിൽ മൗനത്തിനെയും ഒരു തപശ്ചര്യയായിട്ട് പറയുന്നു. കലികാലത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ നമ്മുടെ സംസാരിക്കുന്ന ത്വരയെ എത്രയ്ക്കും നിയന്ത്രിക്കുമോ അത്രയ്ക്കും ഓരോ വാക്കിനും ഊർജമുണ്ടാവും, ഓരോ വാക്കിലും തേജസ് ഉണ്ടാവും. അങ്ങനെ 12 വർഷം മൗനം പാലിച്ച ഒരു വ്യക്തി മരുഭൂമിയിൽ കൂടെ നടന്നുപോയി മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ വാക്കിന് പ്രപഞ്ചത്തിനെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പണ്ട് യോഗിവര്യന്മാരെല്ലാം മൗനവ്രതം അനുഷ്ഠിക്കുന്നത്. ഇന്നങ്ങനെയല്ല, രാവിലെ കണ്ണ് തുറന്നാൽ രാത്രി ഉറങ്ങുന്നത് വരെയും മനുഷ്യർ വായടയ്ക്കാതെ സംസാരിക്കുകയാണ്. ചിലരാകട്ടെ ഉറക്കത്തിലും സംസാരിക്കും. ഇങ്ങനെ ഇത്രയും സംസാരിക്കുന്നത് കൊണ്ട് ആ ശബ്ദബ്രഹ്മത്തിന് യാതൊരു വിലയും ഉണ്ടാവില്ല. ഹരിദാസ് ടാക്കൂർ എന്ന് പറയുന്ന ആ പരമഭാഗവതൻ ഭക്തൻ ദിവസവും 24 മണിക്കൂറിലും 20 മണിക്കൂറോളം അദ്ദേഹം നാമം ജപിക്കുമായിരുന്നു. 1-2 മണിക്കൂർ മാത്രം ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കാണുന്ന നിമിഷം തന്നെ എല്ലാവരും സ്വയം മറന്ന് അദ്ദേഹത്തിന് തന്നെ കണ്ണും തുറന്ന് നോക്കിയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട വ്യക്തികൾ അവരെ സ്വയം മറന്ന് അറിയാതെ നാമം ജപിക്കുമായിരുന്നു. ഭഗവത് നാമത്തിന് ഇത്രയും മഹിമയുണ്ട്. ഭാഗവതത്തിൽ ഗോപികാഗീതത്തിൽ വിശദീകരിക്കുന്നുണ്ട്, തവ കഥാമൃതം തപ്ത ജീവനം കവിബിരീദിതം കൽമശാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തിയേ ഭൂരിദാജന. ഭഗവാന്റെ നാമങ്ങൾക്കും കഥകൾക്കും കേൾക്കുന്ന ഏവരുടെയും ഹൃദയം പിടിച്ചു വലിക്കാനുള്ള ശക്തിയുണ്ടത്രേ. അങ്ങനെ ഹരിദാസ് ടാക്കൂർ 20 മണിക്കൂർ പ്രതിദിനം വെച്ച് ജപിക്കുകയും കണ്ട മാത്രയിൽ തന്നെ ജനങ്ങളുടെ ഹൃദയം മാറി അവരും സ്വയം മറന്ന് ജപിക്കുകയും ചെയ്തു. നാമജപമാണ് കലിയുഗത്തിൻ്റെ താരക മന്ത്രം. അതുകൊണ്ട് ദിവസവും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ 10-15 മിനിറ്റ് മാറ്റിവെച്ച് ഭഗവത് നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.